ഈ മഹാമാരി എല്ലാ മേഖലയെയും എന്നപോലെ നമ്മുടെ രാഷ്ട്രീയ മേഖലയെയും വലുതായി തന്നെ സ്തംഭിപ്പിച്ചു ജനകീയ ഇടപെടലുകളുമായി എപ്പോഴും നിറഞ്ഞു നിന്നിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം നിയന്ത്രണങ്ങളിലൊക്കെ ഇളവ് വന്നതോടു കൂടി മെല്ലെ മെല്ലെ തങ്ങളുടെ രാഷ്ട്രീയ ഇടങ്ങളിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ വ്യത്യസ്തമായ ഒരു ഇടപെടലുമായി സജീവമാവുകയാണ് പറവൂർ എംഎൽഎ ആയ കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ സതീശൻ ഒരു സംവാദ പരമ്പര ആരംഭിച്ചിരിക്കുകയാണ് യൂട്യൂബിൽ കൂടി ഡയലോഗ് വിത്ത് സതീശൻ എന്നുള്ള തലക്കെട്ടോടു കൂടി ഡോക്ടർ തോമസ് ഐസക്കുമായുള്ള അഭിമുഖത്തോടെ സംവാദത്തോടെ ആ ഒരു പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വ്യത്യസ്തമായ ഒരു ഇടപെടലാണ് എല്ലാവരും രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ജനപ്രതിനിധികളാണെങ്കിൽ തങ്ങളുടെ ജനപ്രതിനിധിയായിട്ടുള്ള ഇടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യത്യസ്ത ഇടപെടൽ ഉണ്ടാകുന്നത് സ്വാഗതാർഹമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ വലിയ പ്രതിസന്ധിയുടെ കാലത്ത് അത്തരത്തിൽ സംവാദ പരമ്പരയിലൂടെ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു നോബൽ സമ്മാന ജേതാവ് അഭിജിത്ത് ബാനർജിയുമായും രഘുറാം രാജനുമായും രാജീവ് ബജാജുമായും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന നയതന്ത്രജ്ഞനായ നിക്കോളാസ് ബേൺസുമായും ഒക്കെ രാഹുൽ ഗാന്ധി നടത്തിയ സംവാദങ്ങൾ രാജ്യം ശ്രദ്ധയോടെ കേട്ടിരുന്നതാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നിർദ്ദേശങ്ങൾ അഭിജിത്ത് ബാനർജിയും രഘുറാം രാജനുമൊക്കെ മുന്നോട്ട് വെച്ചു ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഈ സംവാദ പരമ്പരകളിലൂടെ ഉയർന്നു വന്നു കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അഭിജിത്ത് ബാനർജിയുടെയും രഘുറാം രാജൻ്റെയും രാഹുൽ ഗാന്ധിയുമായുള്ള സംവാദത്തിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ആത്മനിർഭർ ഭാരത് എന്ന 20 ലക്ഷം കോടിയുടെ പാക്കേജ് പ്രഖ്യാപനത്തെ കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടതെന്ത് എന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ആ സംവാദ പരമ്പരകളിലൂടെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുള്ളതാകണം വി ഡി സതീശനും ഒരു പ്രേരണയാകുന്നത് ഒരു അഭിമുഖം എന്നതിന് അപ്പുറത്തേക്ക് കാര്യപത്ര പ്രസക്തമായ സംവാദത്തിലൂടെ നമുക്ക് നമ്മുടെ പൊതു രാഷ്ട്രീയ ധാരയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടുന്ന അർത്ഥങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കുമായുള്ള സംവാദത്തിലുടനീളം അത് നിറഞ്ഞു നിൽക്കുന്നുമുണ്ട് ഡോക്ടർ തോമസ് ഐസക്കും വി ഡി സതീശനും പല വിഷയങ്ങളിലും പരസ്യമായി രാഷ്ട്രീയ സംവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് അത് സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ വിജയിക്കുന്നതിന് വേണ്ടി അവിടെ തോമസ് ഐസക്കും മറുവശത്ത് വി ഡി സതീശനും നിലയുറപ്പിച്ചത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയോടെ നിലപാടുകൾ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായാണ് വി ഡി സതീശൻ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടർ തോമസ് ഐസക്കുമായുള്ള വി ഡി സതീശൻ്റെ ഈ സംവാദവും അത്തരത്തിൽ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും രാജ്യവും ലോകവും ഇനിയുള്ള കാലങ്ങളിൽ നേരിടാൻ പോകുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ നന്നായി വരച്ചു കാട്ടുന്ന ഒന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരമൊരു സംവാദ പരിപാടിയൊക്കെ എത്രമാത്രം സുഖിക്കും എന്നറിയില്ല കാരണം അവിടെ തോമസ് ഐസക്കിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയല്ല വി ഡി സതീശൻ ആ സംവാദ പരമ്പര യുടെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന് പകരം നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ രാജ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളുടെ ക്രോഡീകരണമാണ് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു വസ്തുതാന്വേഷണമാണ് ആ വസ്തുതാന്വേഷണവും നിർദ്ദേശങ്ങളുടെ ക്രോഡീകരണവും ഒന്നും ഒരു രാഷ്ട്രീയ വിഷയമായി മാറുകയേയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത് അഭിനന്ദനാർഹമായ ആ ഉദ്യമം പക്ഷേ കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കാണും എന്നറിയില്ല കാരണം സർക്കാരിന് അനുകൂലമായി ഈ മഹാമാരിക്കാലത്ത് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ മലപ്പുറത്ത് ഒരു ഡി സി സി ജനറൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്ത പാർട്ടിയാണ് വി ഡി സതീശൻ അങ്ങനെ സംസ്ഥാന ധനമന്ത്രിയുമായി അദ്ദേഹത്തെ കുറ്റപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു സംവാദ പരമ്പരയൊക്കെ നടത്തുമ്പോൾ അതും സർക്കാരിന് അനുകൂലമായൊരു നിലപാടായി കോൺഗ്രസ് നേതൃത്വം വ്യാഖ്യാനിക്കുമോ എന്ന് മാത്രമേ കണ്ടറിയാനുള്ളൂ